ഹായ് എല്ലാവർക്കും എ ടു സെറ്റ് ഇന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ 457 ഒഴിവുകളിലേക്ക് പേഴ്സണൽ അസിസ്റ്റന്റ്, ടെക്നിക്കൽ, അതുപോലെ ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക്, നോൺ ടീച്ചിങ് ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്കും ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കും ഇപ്പോൾ അപേക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി VNIT പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 457 പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചു. അതിലേക്ക് 27/12/2022 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഓൺലൈനായി അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. VNIT.ac.in എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇതൊരു സൂപ്പർണ്ടൻ്റ് പോസ്റ്റിലേക്ക് മൊത്തം 6 വേക്കൻസി ഉണ്ട്. പേഴ്സണൽ അസിസ്റ്റൻ്റ് 2 വേക്കൻസി, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 20 വേക്കൻസി, ജൂനിയർ എഞ്ചിനീയർ സിവിൽ 2 വേക്കൻസി, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 2 വേക്കൻസി, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് 4 വേക്കൻസി, SAS അസിസ്റ്റൻ്റ് 1 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസികൾ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ നോൺ ടീച്ചിങ് ഗ്രേഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റ് 20 വേക്കൻസി, ജൂനിയർ അസിസ്റ്റൻ്റ് 13, സീനിയർ അസിസ്റ്റൻ്റ് 5 വേക്കൻസി, സ്റ്റെനോഗ്രാഫർ 3 വേക്കൻസി, സീനിയർ സ്റ്റെനോഗ്രാഫർ 1 വേക്കൻസി, ടെക്നീഷ്യൻസ് 30 വേക്കൻസി, സീനിയർ ടെക്നീഷ്യൻസ് 15 വേക്കൻസിയാണ്. മൊത്തം അങ്ങനെ 457 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയറൊക്കെ സ്കിൽ ടെസ്റ്റും അത് റിട്ടേൺ എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ സൂപ്പർണ്ടൻ്റ് പോസ്റ്റിലേക്ക് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡിഗ്രി തന്നെയാണ്. ഇതിലേക്ക് 30 വയസ്സ് കവിയാൻ പാടില്ല, ടൈപ്പിംഗ് സ്പീഡും കൂടി അറിയണം. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് MCA BE BTEC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് BE ഓർ BTEC ഇൻ സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കാം. SAS അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിലേക്ക് ഓഫീസ് അറ്റൻഡൻ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് +2 ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓഫീസ് അറ്റൻഡൻ്റ് പോസ്റ്റിലേക്ക് മിനിമം നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായത് മതി. ലാബ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ലാബ് അറ്റൻഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് സീനിയർ സെക്കൻഡറി +2 ആണ് വേണ്ടത്. ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിലും അതിലേക്ക് +2 തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ സീനിയർ അസിസ്റ്റൻ്റ്, സീനിയർ സെക്കൻഡറി +, അതിനോടുകൂടി ഡിസബിലിറ്റി ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് പ്രൊഫഷൻസി കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ടൈപ്പിങ്ങിലുള്ള പ്രൊഫഷൻസി കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെക്നീഷ്യൻസും സീനിയർ ടെക്നീഷ്യൻസും ഒക്കെ നിങ്ങൾക്ക് സയൻസ് +2 സയൻസ് എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. അതുപോലെ ഇത് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ കൂടെ തന്നെ ഫോളോ ചെയ്യുക. നമുക്കേതായാലും അടുത്ത നോട്ടിഫിക്കേഷനിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.